ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, പ്രകടിപ്പിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ മനുഷ്യർ അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തന്റെ മനസ്സിൽ നന്മയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ ആ നന്മയാണ് പുറത്തേക്ക് ഒരു സന്ദർഭം വരുമ്പോൾ തള്ളി വരിക. അതല്ല, തന്റെ മനസ്സിനുള്ളിൽ തിന്മയാണ് ഒരാൾ വഹിച്ചു പോകുന്നത് എങ്കിൽ ഒരു സന്ദർഭം കിട്ടുമ്പോൾ, സാഹചര്യം കിട്ടുമ്പോൾ അയാളിലുള്ള തിന്മയായിരിക്കും പുറത്തേക്ക് വരിക. മതം പഠിക്കാൻ ആഗ്രഹമുള്ള, അതിന് മനസ്സുള്ള ഒരാളാണ് എങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യവും അതിൻ്റെ ഒരു അവസരവും എവിടെയൊക്കെ കിട്ടുമോ അതെല്ലാം അയാൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തും. ഈ ജുമുഅ തന്നെ അതിനൊരു വലിയ ഉദാഹരണമാണ്. മതപരമായ കാര്യങ്ങൾ പഠിക്കണം, അറിയണം എന്നാഗ്രഹമുള്ളവർ ഖുതുബ ആരംഭിക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്താൻ പരിശ്രമിക്കാറുണ്ട്. അല്ലാത്ത ആളുകൾ അവസാനത്തെ രണ്ട് റക്അത്ത് ലഭിക്കാൻ വേണ്ടി മാത്രം വന്നു പോകുന്ന, ഒരുവേള ഖുതുബ കേൾക്കരുതേ എന്ന് മനസ്സിൽ കരുതുന്ന ആളുകളും ഇല്ലാതില്ല. അപ്പൊ മനസ്സിലുള്ള വിചാരത്തിനനുസരിച്ചാണ് സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുക എന്നർത്ഥം. ഇപ്പൊ ദാനശീലമുള്ള ഒരാളാണ് എങ്കിൽ സംഭാവന നൽകാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം നൽകാൻ കിട്ടുന്ന ഏതൊരവസരത്തെയും സന്തോഷപൂർവമായിരിക്കും അവർ സ്വീകരിക്കുക. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത അസ്വസ്ഥതയാണ് അത്തരം സാഹചര്യങ്ങളിൽ അവർ അനുഭവിക്കാറുള്ളത്. എന്നാൽ തിന്മ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണം പറഞ്ഞാൽ ഒരു മോഷണ വാസനയുള്ള ഒരാളാണെങ്കിൽ അയാൾ ആൾക്കൂട്ടങ്ങളിൽ എവിടെ ചെന്നായാൾ, ബസ്സിലാകട്ടെ, ട്രെയിനിലാകട്ടെ, ഒരു ആഘോഷവേളയിലാകട്ടെ, വിവാഹവേദിയിലാകട്ടെ, എവിടെ ആകട്ടെ, ഈവൻ പള്ളിയിൽ വരെ ആകട്ടെ, അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക മറ്റൊരാളുടെ എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. ആ പേഴ്സ് എടുക്കാൻ പറ്റുമോ എന്നാണ് അയാള് എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുക. ലഹരിക്കടിമയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ലഹരി ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല സന്ദർഭവും കിട്ടുമോ എന്നാണ് അയാൾ എപ്പോഴും ഓർത്തു നോക്കുക. അതുപോലെ തന്നെ പ്രദർശന പരതയുള്ള ആളുകളുണ്ടാവും. മനസ്സിനുള്ളിൽ തന്റെ ശരീരം, തന്റെ സൗന്ദര്യം അത് മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന ഒരു പ്രദർശന പരത ആഗ്രഹിക്കുന്ന ആളുകൾ അത് പുറത്തെടുക്കുവാൻ അവസരങ്ങൾ ഇങ്ങനെ കാത്തുകൊണ്ടേയിരിക്കും. ആൺ പെൺ മിംഗ്ലിംഗ്, കൂടിക്കലരലുകൾ, അത് മനസ്സിനുള്ളിൽ കൊതിച്ചു നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം എപ്പോഴാണ് കിട്ടുക എങ്കിൽ ആ അവസരത്തെ മാക്സിമം മുതലാക്കുവാൻ അത്തരം ആളുകൾ പ്രയോജനപ്പെടും. ബസ്സുകളിൽ, വാഹനങ്ങളിലൊക്കെ, തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒരേ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്തരം മനോഗതിയുള്ള ആളുകളാണ്. അതായത് അങ്ങനത്തെ ഒരു അവസരം എവിടെ കിട്ടുമോ അത് പരമാവധി അവർ പ്രയോജനപ്പെടുത്തും. ഇനി പറഞ്ഞതിനൊന്നും അവർക്ക് പ്രത്യേക അവസരം വന്നു കിട്ടിയില്ല എങ്കിൽ തന്റെ ആഗ്രഹം അതിര് കടക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ബോധപൂർവം അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പൊ ലഹരി ഉപയോഗിക്കണമെന്ന് അങ്ങേയറ്റ ആഗ്രഹമുള്ള ഒരാൾക്ക് അതിനുള്ള അന്തരീക്ഷം കിട്ടിയില്ലെങ്കിൽ ആ അന്തരീക്ഷം അയാൾ ബോധപൂർവം ഉണ്ടാക്കും, അതിനുള്ള സ്ഥലത്തല്ലെങ്കിൽ പോകും. അങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പ്രദർശന പരതയുടെ കാര്യമാണെങ്കിലും, ആൺപെൺ കൂടിക്കലരുന്ന അവസ്ഥയുടെ സാഹചര്യമാണെങ്കിലും, അതിനൊക്കെ മനസ്സിൽ ആ ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകള് അതിന് സാധിച്ചില്ല എങ്കിൽ അതിനുള്ള അവസരങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കും. ഈ ഒരു മനസ്സാണ് ഇന്ന് നമ്മുടെ പല ആഘോഷങ്ങളിലും ആഘോഷങ്ങളെയും മറയാക്കിക്കൊണ്ട് ചിലർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുൻകാലത്തും നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഏതൊരാഘോഷത്തെയും ആൾക്കൂട്ടത്തെയും ഇവന്റുകളെയും ഓരോരുത്തർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ മാറാപ്പുകളെ, തിന്മയുടെ മാറാപ്പുകളെ പുറത്തെടുക്കുവാനുള്ള അവസരമായി അതിവിദഗ്ധമായി പ്രയോജനപ്പെടുത്തുന്ന, സംഘടിപ്പിക്കുന്ന, അതിന്റെ സംഘാടകരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഈ കഴിഞ്ഞ ഒരു ആഘോഷവേളയിൽ നമ്മുടെ കേരളത്തിൽ മാത്രം കുടിച്ചു തീർത്ത മദ്യത്തിന്റെ അളവ് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മദ്യം ഉപയോഗിക്കാൻ ഒരു മറയാണ്, ഒരവസരമാണ് ഒരാഘോഷത്തിന്റെ വേള എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രദർശന പരതക്കും ആൺ പെൺ കൂടിക്കലരലിനും ഒക്കെ ഇതുപോലെയുള്ള സംഗതികളെ ഒരു മറയാക്കി സ്വീകരിച്ചുകൊണ്ട് ഓരോരുത്തരും തന്റെ തന്നിഷ്ടങ്ങൾ പുറത്തെടുക്കുവാൻ ഈ സന്ദർഭങ്ങൾ ഇന്ന് വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്നു. ഇതിൽ വളരെ ഖേദകരമായ ഒരു കാര്യം, മുസ്ലിം ആൺകുട്ടികൾ അതിലേറെ കുറച്ച് പെൺകുട്ടികൾ അഥവാ യുവതികളാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ഈ ത്വര കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സമുദായം വളരെ ഗൗരവപൂർവ്വം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഏതുവരെ എന്ന് ചോദിച്ചാൽ, മറ്റു മതസ്ഥരെ അമ്പരപ്പിക്കും വിധമാണ് സമുദായത്തിലെ യുവതികൾ ഇന്ന് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ആഘോഷവേളയിൽ തന്നെ ഒരു ടൈലർ ഷോപ്പിലെ ഒരാൾ അനുഭവം പറഞ്ഞത്, 102 വസ്ത്രങ്ങൾ അദ്ദേഹം ഇപ്രാവശ്യത്തെ ഈ ആഘോഷവേളക്ക് വേണ്ടി തയ്ച്ചു എന്നാണ്, സ്ത്രീകൾക്ക് വേണ്ടി. എന്നാൽ അതിൽ 2 മാത്രമാണ് ആഘോഷം യഥാർത്ഥത്തിൽ അത് ചെയ്യുന്ന മതസമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു, ബാക്കി 100 മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് എന്നാണ്. അപ്പൊ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആരാണത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്? വീടുകൾ പോലും അതിന്റെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ പോലും അത്തരം സംഗതികൾക്ക് ഒരു അത്തരം കാര്യങ്ങളെ കാരണമാക്കിക്കൊണ്ട് സൗഹൃദ സംഗമങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മതപരമായ ആഘോഷങ്ങൾ അതാത് മതവിഭാഗങ്ങളാണ് ആഘോഷിക്കേണ്ടത്. ഇനി അതല്ല, പൊതു ഇടങ്ങളിൽ മതത്തിന്റെ ചായ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. പൊതു ഇടങ്ങളിൽ ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണെങ്കിൽ ഒരു മതത്തിന്റെയും ചായ ഇല്ലാത്ത, തീർത്തും മതനിരപേക്ഷമായിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത്. ഇത് വളരെ ക്ലിയറായ ഒരു കാഴ്ചപ്പാടാണ്. മതമാണെങ്കിൽ അതാത് മതവിഭാഗങ്ങൾ, മതമല്ലെങ്കിൽ പൂർണ്ണമായ മതേതര സ്വഭാവം അതിന് കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് രണ്ടും പരസ്പരം കൂട്ടിക്കുഴച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്കാണ് ഇന്ന് ഒരാവശ്യവുമില്ലാതെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ ഒരു രാജാവിനേക്കാളും വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ അവർ ഇന്ന് അത് ആ രംഗത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിശ്വാസി സമൂഹം അതീവ ജാഗ്രത പാലിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് പ്രചാരത്തിൽ വന്നതോടുകൂടി ഓരോരുത്തരും ചെയ്യുന്നത് അത് വീഡിയോ ആക്കി, അത് സ്റ്റാറ്റസ് ആക്കി, അത് ടിക്ടോക്ക് ആക്കി, അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തും ചെയ്യാം. നേരത്തെ പറഞ്ഞ പ്രദർശന പരതയാകട്ടെ, ആൺപെൺ കൂടിക്കലരലാകട്ടെ, അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റു ആരാധ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടിച്ചേരലുകളാകട്ടെ, ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ട് തലയിൽ പേരിന് ഒരു ശാളോ അല്ലെങ്കിൽ ഒരു മക്കനെയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അടയാളം ഉണ്ടാവും. എന്തിനാണ് അതിന്റെ ആവശ്യം? ഇത് ഇന്ന് ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നഷ്ടപ്പെട്ടുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈമാൻ ചോർന്നു പോവുകയാണ് എന്ന് മുസ്ലിമീങ്ങളായ വിശ്വാസികളായ പുതിയ ജനറേഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈമാനിന്റെ ദുർബലതയാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണം. ലജ്ജ ചോർന്നു പോകുന്നത് ഈമാൻ ദുർബലപ്പെടുന്നതിന്റെ അടയാളം കൂടിയാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പെട്ടെന്ന് ഒരാളെ ഹൃദയത്തിൽ നിന്ന് മനസ്സിന്ന് ഈമാൻ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുകയല്ല ചെയ്യുക. ആ ഈമാൻ പോകുന്നതിന് മുന്നോടിയായി പോകുന്ന സാധനം ലജ്ജയാണ്. ആ ലജ്ജ ഇന്ന് ഒരളവ് വരെ ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഒരാണും പെണ്ണും വഴിയോരത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിന്റെ മുറ്റത്തു നിന്നോ അതിന്റെ വരാന്തയിൽ നിന്നോ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ഒരു രംഗം ഒരു അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ലെന്ന് മാത്രമല്ല, ആ അധ്യാപകനെ കാണുമ്പോൾ അപ്പോഴെങ്കിലും അവന്റെ തോളിൽ നിന്ന് ഞാനൊന്ന് കൈയെടുക്കണമെന്ന ഒരു തോന്നൽ പോലും ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വാപ്പ കണ്ടാൽ എന്താണ് പ്രശ്നം? ഉമ്മ കണ്ടാൽ എന്താണ് കുഴപ്പം? എന്റെ നാട്ടുകാർ കാണുന്നുണ്ടല്ലോ, എന്റെ മൂത്താപ്പയാണല്ലോ ആ വരുന്നത്, അവര് കണ്ടാൽ ഒരു മോശമല്ലേ? അങ്ങനെ ഒരു മോശമല്ലേ എന്ന ഒരു തോന്നൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നു.
അതാണ് ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത്. ആ ലജ്ജ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുന്നതോടുകൂടി അതിന്റെ കൂടെ ഒഴുകിപ്പോകുന്നത് നമ്മുടെ വിശ്വാസം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് സമുദായത്തിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഹയാഉ ശുഉബതുൻ മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാകുന്നു ഹയാഉ എന്ന് പറയുന്നത്, അഥവാ ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എന്നാണ്. ഈ വിഷയത്തിൽ വന്ന എല്ലാ പ്രമാണങ്ങളും നമ്മൾ പഠിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കണം. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും പ്രത്യേക സ്വഭാവങ്ങളുണ്ട്, എന്നാൽ ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് ലജ്ജയാകുന്നു, അത് ഹയാ ആകുന്നു എന്നാണ്. ഇന്നലി കുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഹയാ ആകുന്നു, അത് ലജ്ജയാകുന്നു എന്നാണ്. അപ്പൊ ആ ലജ്ജ, ആ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് പോകുന്നതോടുകൂടി നമ്മളിൽ നിന്ന് ഇസ്ലാമാണ് കടന്നു പോകുന്നത്, ഈമാനാണ് ചോർന്നു പോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈമാനും ലജ്ജയും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്, അത് വേർപെടുത്താൻ കഴിയില്ല. അൽ ഹയാഉ വൽ ഈമാനു ഉരിന ജമീഅ, ഈമാനും അതുപോലെ ഹയാഉം അത് പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. ഫൈദാ റുഫിയ അഹദുഹുമ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉയർന്നു പോയാൽ റുഫിയ അൽ ആഖർ, മറ്റേത് സ്വാഭാവികമായി ഉയർന്നു പോകുമെന്നാണ്. അഥവാ അതിൽ നിന്ന് ലജ്ജയാണ് കൊഴിഞ്ഞു പോകുന്നത്, ഉയർന്നു പോകുന്നത് എങ്കിൽ അതിന്റെ കൂടെ ഈമാൻ അങ്ങനെ ഉയർന്നു പോകും. അതിൽ നിന്ന് ഈമാനാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ അയാളിൽ നിന്ന് ലജ്ജയും ഇറങ്ങിപ്പോകും. കാരണം ഇത് വേർപെടുത്താൻ കഴിയാത്ത വിധം ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. ഈ ലജ്ജ ഉള്ള ആളുകൾക്കേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അല്ലാതെ തോന്നിയതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തന്നിഷ്ടക്കാരെന്നാണ് പറയാം. ഒരു ഭാഷ കൂടി കടത്തി പറഞ്ഞാൽ തോന്നിയാസികൾ എന്നാണ് പറയാം. തോന്നിയത് ചെയ്യുന്നവനെ തോന്നിയാസി എന്നാണ് വിളിക്കുക. എന്നാൽ തോന്നുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പാടില്ല, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു വിശ്വാസിയാണ്, എന്നെ അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇതാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ബോധത്തോടുകൂടി അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ വിശ്വാസിയാകുന്നത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അൽ ഹയാഉ മിനൽ ഈമാൻ, ഈമാനിൽ നിന്നാണ് ഹയാ ഉള്ളത്. വൽ ഈമാനു ഫിൽ ജന്ന, ഈമാനാകട്ടെ സ്വർഗത്തിലേക്കുള്ളതാകുന്നു എന്നാണ്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് വെച്ച് ചിന്തിക്കണം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ എന്താ ചെയ്യാന്നറിയോ? നല്ലോണം ആലോചിച്ച് ഈ സ്വഭാവം നഷ്ടപ്പെട്ട ആൾക്കാർ നല്ലോണം ബേജാറാ, പേടിക്കണം. എന്താ കാരണം എന്നറിയോ? അവരെന്തും ചെയ്യും. നമ്മൾ പറയും, എന്താ ഈ കുട്ടികൾ ഇങ്ങനെ? ഇന്ന് വാട്സപ്പിൽ നിന്നൊക്കെ വരുന്ന ചില രംഗങ്ങൾ കണ്ടാൽ, ഇത് മുസ്ലിം കുട്ടികളാണല്ലോ, മുസ്ലിം പെൺകുട്ടികളാണല്ലോ, ഇവർക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കണില്ലേ? ചോദിക്കാൻ നിൽക്കണ്ട, അത്ഭുതപ്പെടുന്നു വേണ്ട. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത്, ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തോ, തോന്നിയത് ചെയ്യാൻ പിന്നെ ഒരു പ്രശ്നവും അവർക്കുണ്ടാവുകയില്ല. എന്നാൽ ഈ ലജ്ജ മനുഷ്യ ശരീരത്തിൽ ഉണ്ട്, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായാലോ അവന്റെ എല്ലാം നന്നാകും, അതിന് വല്ലാത്തൊരു മഹാസിൻ ഉണ്ടാകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറഞ്ഞു, മാ കാനൽ ഫുഹ്ഷു ഫീ ശൈഇൻ ഇല്ലാ സാന വമാ കാനൽ ഹയാഉ ഫീ ശൈഇൻ ഇല്ലാ സാന, മോശമായ സംസാരം ഏത് കാര്യത്തിൽ ഉണ്ടായാലും അത് അതിനെ വികൃതമാക്കാതിരിക്കുകയില്ല. ലജ്ജ ഏത് കാര്യത്തിൽ ഉണ്ടായിരുന്നാലും അതിനെ അത് അലങ്കരിക്കാതിരിക്കുകയുമില്ല എന്നാണ്. ലജ്ജയുള്ള മനുഷ്യനാണെങ്കിൽ അയാൾ ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും എല്ലാത്തിനും ഒരു ലജ്ജ, ഒരു അലങ്കാരം ഉണ്ടായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരാള് ലജ്ജാ സ്വഭാവം ഉള്ളത് കൊണ്ട് അയാളെ മറ്റുള്ളവരിങ്ങനെ ആക്ഷേപിച്ച്, അവരൊരു നാണക്കാരനാണ്, അവർ ലജ്ജയുള്ള ആളാണ് എന്ന് ഇങ്ങനെ ആക്ഷേപിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ എന്താ അറിയോ? അയാളെ വിടി. കാരണം എന്താ? ഫൈനൽ ഹയാ മിനൽ ഈമാൻ, ഹജ്ജ എന്ന് പറയുന്നത് ഈമാന്റെ ഭാഗമാണ്, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജയിൽ നന്മ മാത്രമേ ഉള്ളൂ, നന്മ മാത്രമേ അത് കൊണ്ടുവരുള്ളൂ. അൽ ഹയാഉ ലാ യതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ മറ്റൊന്നും ഹയാഉ കൊണ്ടുവരികയില്ല, ലജ്ജ കൊണ്ടുവരികയില്ല. അൽ ഹയാഉ ഖൈറുൻ കുല്ല, അതിൽ മുഴുവനും നന്മയാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിന്നിലുള്ള രണ്ട് കാര്യങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെന്നാണ്. ഏതാണ് രണ്ട് കാര്യങ്ങൾ? ഇന്ന ഫീക
لخلقين يحبهم الله രണ്ട് സ്വഭാവങ്ങൾ നിന്നിലുള്ള രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നു ഉൽതു ചോദിക്കപ്പെട്ടു വമാ ഹുമാ യാ റസൂലുള്ളാ ഏതാണ് രണ്ട് സ്വഭാവങ്ങൾ പാലാ അവിടുന്ന് പറഞ്ഞു അൽ ഹിൽമു വൽ ഹയാ ഒന്ന് വിവേകമാണ് മറ്റൊന്ന് ഹയാ ആണ് ലജ്ജയാണ് ഇത് രണ്ടും അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാകുന്നു എന്നാണ് അൽ ഫളു ബിൻ ഇയാ പറയുകയുണ്ടായി എന്താ പറഞ്ഞതെന്ന് അറിയോ خمس من علامات الشقاء ദുരിതത്തിന്റെ അടയാളങ്ങൾ അഞ്ചെണ്ണമാകുന്നു ഒരു മനുഷ്യന് പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതവും വരുന്നതിന്റെ അടയാളങ്ങൾ അഞ്ചെണ്ണമാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഇന്ന് വന്ന ഇന്ന് നമ്മുടെ സമുദായത്തിന് വന്ന നമ്മുടെ പുതിയ തലമുറക്ക് വന്ന എന്തൊക്കെ അപകടങ്ങളും അബദ്ധങ്ങളും ഉണ്ടോ ആ അബദ്ധങ്ങളുടെയൊക്കെ പിന്നിൽ ഈ അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് അടയാളങ്ങളാണ് അതിലൊന്ന് അൽ ഖസ്വതു ഫിൽ ഖൽബ് ഹൃദയം കടുത്തുപോവുക ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിനമിച്ചതോടുകൂടി കൂടുതൽ സമയവും കുട്ടികളാണെങ്കിൽ കാർട്ടൂണുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു മുതിർന്നവരാണെങ്കിൽ അടിപൊളി സംഗീതത്തിന്റെ ആസ്വാദകന്മാരായി മാറും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പുരുഷന്മാരുടെ നഗ്ന മേനികൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അറുവശലൻ തമാശകൾ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന തമാശകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കെട്ട കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഹൃദയം കടുത്തുപോകുമെന്നാണ് അതാണ് ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം ഒന്ന് അൽ ഖസ്വത്ത് ഫിൽമിൽ ഫിൽ ഖൽ ഹൃദയം കടുത്തുപോകുക പിന്നെയോ രണ്ടാമത്തത് വജ്മൂദിൽ ഐൻ കണ്ണിന്റെ ബധിരത കണ്ണ് കാണുന്നുണ്ടാവും പക്ഷെ കണ്ണുകൊണ്ട് കാണേണ്ടത് അവർ കാണുകയില്ല ഒരു മൂടലായിരിക്കും അവർക്ക് കാണേണ്ട നല്ല കാഴ്ചകളൊന്നും അവർ കാണില്ല അങ്ങനെയുള്ള സാഹചര്യം വഖില്ലത്തുൽ ഹയാ മൂന്നാമത് പറഞ്ഞതെന്താ ലജ്ജയുടെ കുറവ് ഹയാന്റെ കുറവ് അത് കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വന്നാൽ അതും നിങ്ങൾ അപകടത്തിലേക്കാണ് നയിക്കുക പിന്നെയോ വറഗബത്തു ഫിദ്ദുനിയ ദുനിയാവിനോടുള്ള ആസക്തി അത് വന്നാൽ മനുഷ്യൻ അപകടത്തിലേക്കാണ് പോവുക ഇന്ന് വലിയ വലിയ തട്ടിപ്പുകളുടെ സംഭവങ്ങൾ കമ്പനികൾ ഒന്നൊന്നായി നമ്മുടെ മുമ്പിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി രംഗത്ത് വരികയും കോടിക്കണക്കിന് രൂപ ഒരുപാട് മാന്യന്മാരെന്ന് പറയുന്ന ആളുകളുടെ പണം അതിന് അടിച്ചു പോവുകയും ചെയ്ത സംഭവം ഇപ്പോഴും നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദുനിയാവിനോടുള്ള ആസക്തിയാണ് വത്തൂലുൽ അമൽ അടുത്തത് പറഞ്ഞ അഞ്ചാമത് പറഞ്ഞ അതാ അതായത് നീണ്ട പ്രതീക്ഷ അതായത് വല്ലാത്തൊരാഗ്രഹം ഇതിന്റെ ബാക്കി തന്നെയാണതും ഇതൊക്കെ ഉണ്ടായാൽ ഒരു മനുഷ്യൻ ദുരിതത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ എന്ന് അപ്പൊ അഴി പട്ടി എണ്ണിയതാണെന്ത് ഖില്ലത്തു അൽ ഹയാ ലജ്ജയുടെ കുറവ് ലജ്ജ കുറഞ്ഞു വന്നാൽ പേടിച്ചോളൂ എന്തും ചെയ്യും മനുഷ്യന് ചെയ്യാൻ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവും ലജ്ജ നാലിനമാണ് ഒന്ന് അൽ ഹയാ ഉമിൻ അള്ളാഹ് അള്ളാഹുവിൽ നിന്നുള്ള ഹയാ രണ്ട് അൽ ഹയാ ഉമിൻ മലായിക്ക മലക്കുകളിൽ നിന്നുള്ള ലജ്ജ മൂന്ന് അൽ ഹയാ ഉമിൻ നാസ് ജനങ്ങളിൽ നിന്നുള്ള ലജ്ജ നാല് അൽ ഹയാ ഉമിൻ നഫ്സ് തന്നിൽ നിന്ന് തന്നെ സ്വന്തത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ലജ്ജ ഈ ഒരു പ്രവൃത്തിയും ഇത്രയും സാക്ഷികളില്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ല നാം ചെയ്യുന്നതിനൊക്കെ ഭൂമി സാക്ഷി പറയും നാളെ പല ലോകത്ത് ഭൂമി സാക്ഷി പറയും നമ്മുടെ കൈ സംസാരിക്കും നമ്മുടെ അവയവങ്ങൾ സംസാരിക്കും നാം ചെയ്തതൊക്കെ അവിടെ കാണിക്കും ഇത് പറയുമ്പോൾ ആർക്കെങ്കിലും ഇതൊരു യുക്തിവാദമാണെന്ന് തോന്നുന്നുണ്ടോ ഇതൊരു നിരീശ്വരവാദമാണെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ മതി അറിയാം ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ അറിയാം ഏത് സ്ഥലത്തുനിന്ന് എവിടുന്ന് ആരാണ് ബെൽറ്റ് ഇടാത്തത് എന്നുള്ളത് നിങ്ങളുടെ മൊബൈലിൽ അതിന്റെ ഫോട്ടോ വരും ഈ കാലത്തെ അതിന് അല്ലാഹു അതിന് മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യനത് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പടച്ചതമ്പുരാന് നാളെ അവന് മരിച്ചതിനു ശേഷം നമ്മൾ ചെയ്തതൊക്കെ രണ്ടാമത് നമ്മളെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ എന്താ നിഷേധിക്കേണ്ട കാര്യം അത് കൊണ്ടുവരും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഭൂമി സാക്ഷി പറയും കൈകാലുകൾ സംസാരിക്കും അതുകൊണ്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക ഈ നാല് കാര്യത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കൊണ്ട് ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല അപ്പൊ അല്ലാഹുവിനോടുള്ള ആ ലജ്ജ ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്തണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലം യഅലം ബിഅന്നല്ലാഹു യറാ നീ അറിയുന്നില്ലേ അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ഈ ഓർമ്മ ഉണ്ടായ ഒരാൾക്കും ഈ ലജ്ജ എന്നുള്ള സ്വഭാവം നഷ്ടപ്പെടില്ല അള്ളാഹുവിനെ നിങ്ങൾ കണക്കാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കണം
എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബലാ വറുസുലുനാ ലദൈഹിം യക്തുബൂൻ. സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു പറയാണ്, അതല്ല അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും നാം കേൾക്കുന്നില്ല എന്ന്. നമ്മുടെ ദൂതന്മാർ അവരോട് അവരുടെ അടുക്കലുള്ളത് എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മലക്കുകൾ സാക്ഷി പറയുന്ന പറഞ്ഞത്. മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഓരോന്നും നമ്മൾ ചെയ്യുന്നത് മുഴുവൻ എഴുതി വെക്കാൻ, നമ്മുടെ ഇടത്തും വലത്തും റഖീബും മഖീദും. അവരുടെ ശ്രദ്ധയില്ലാതെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് ഉരിയാടാൻ കഴിയില്ല എന്നതാണ്. വഇന്ന അലൈക്കും ലഹാഫിദീന കിറാമൻ കാതിബീൻ, മാന്യന്മാരായ ആ എഴുത്തുകാരുടെ സംരക്ഷണത്തിലല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഒറ്റ കാണുന്ന് വിചാരിച്ച് ചെയ്യാൻ നിൽക്കണ്ട, അത് അല്ല കാണുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. മലക്കുകളെ എഴുതാൻ ഏൽപ്പിച്ച മലക്കുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ കൃത്യമായി നമുക്ക് വേണം. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും കൃത്യമായ ആ ഒരു ലജ്ജ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതായത് ജനങ്ങൾ കണ്ടാൽ എന്താ തോന്നുന്നത്, അത് ഉണ്ടാണ്. മറ സ്വീകരിക്കാതെ കുളിക്കുന്ന ഒരു വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ അറിയോ, ഇന്നല്ലാഹു അസ്സ വജല്ല ഹയ്യുൻ സിത്തീർ, നിശ്ചയമായും അള്ളാഹു ലജ്ജയുള്ളവനാണ്, ലജ്ജയെ ഇഷ്ടപ്പെടുന്നവന, സിത്തീർ മറയെ ഇഷ്ടപ്പെടുന്ന മറയുള്ളവനാണ്. യുഹിബ്ബുൽ ഹയാ അവസ്സത്ത്, അള്ളാഹു ഹയാഇനെയും സിത്തറിനെയും മറയെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഫൈദ തസല, നിങ്ങൾ കുളിക്കുന്നുവെങ്കിൽ, അഹദുക്കും നിങ്ങളിൽ ആരെങ്കിലും കുളിക്കുന്നുവെങ്കിൽ, ഫൽ യസ്തതിർ, അവൻ ഒരു മറ സ്വീകരിക്കട്ടെ. അപ്പൊ അതിൽ വരെ റസൂൽ അള്ളാഹു ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ മനുഷ്യന്മാർ കാണും അള്ളാഹു കാണും ഈ ഒരു ചിന്ത നമുക്ക് കൃത്യമായിട്ട് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു മനസ്സിനെ സംവിധാനിച്ചിരിക്കുന്നത് തന്നെ അപ്രകാരമാണ്. വമാ ഉബരിഉ നഫ്സീ നന്നഫ്സ ലഅമ്മാറതും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറു റഹീം. സൂറത്ത് യൂസുഫിലൂടെ പറയാം, എന്റെ സ്വന്തത്തെ ഞാൻ ഒഴിവാക്കുന്നുമില്ല, നിശ്ചയമായും മനസ്സ് തിന്മ കൊണ്ട് ഉപദേശിക്കുന്നത് തന്നെയാണ്, തിന്മ ചെയ്യാൻ നമ്മളെ മനസ്സിനെ പ്രേരിപ്പിക്കും. എന്റെ റബ്ബ് കരുണ ചെയ്തവരൊഴികെ, ഇല്ലാ മാ റഹിമ റബ്ബി, റബ്ബ് കരുണ ചെയ്തവരൊഴിച്ച് ബാക്കിയുള്ളവരുടെ മനസ്സൊക്കെ ചെയ്യും, അവർക്ക് തിന്മ അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. ഇന്ന റബ്ബി ഗഫൂറു റഹീം, നിശ്ചയമായും എന്റെ റബ്ബ് പൊറുക്കുന്നവരും കാരുണ്യവാനുമാകുന്നു എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹയാൽ എന്നുള്ള ഗുണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാരണവശാലും പോകരുത്. ഇത് പോയതിന്റെ ലക്ഷണമാണ് ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷനിൽ എന്ത് വന്നാലും അവനവന്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അത് ഇസ്ലാം ദീനിന് പറ്റുന്നതാണോ ഒന്നും നോക്കാതെ, അത് സമൂഹം കാണുന്നുണ്ടോ എന്ന് നോക്കാതെ, പിന്നെ മീഡിയക്ക് മുമ്പിൽ ക്യാമറക്ക് മുമ്പിൽ ഏത് രൂപത്തിലും തുള്ളിച്ചാടാൻ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നവുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവര് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന യൂട്യൂബിൽ കാണുന്ന കാഴ്ചകൾ സ്വന്തം റിഹേഴ്സൽ ചെയ്ത് കൊണ്ടു നടക്കുകയാണ് മനസ്സിൽ, അത് പുറത്തേക്കെടുക്കാൻ കിട്ടുന്ന സന്ദർഭമാണ് ആഘോഷത്തിന്റെ അവസരങ്ങൾ. അതുകൊണ്ടാണ് അത് അതിന്റെ അവസരങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിക്കൊണ്ട് അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഹയാ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുക, നിങ്ങളിത് ഫാമിലി ഗ്രൂപ്പിൽ വരിക, ഇത് ഇവളിങ്ങനെ തുള്ളുന്നത് ബാക്കിയുള്ളവർ കാണുക, അത് കണ്ട് ലൈക്ക് അടിക്കുകയാണ്, ആ അതിന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറയാൻ, ഇത് ശരിയല്ല എന്ന് പറയാൻ, കുടുംബങ്ങളിൽ ഒരാളും പോലും അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് സമുദായം വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇത് നിശ്ചയമാണ് ഈമാനാണ് ചോർന്നു പോകുന്നത്, മതമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് എന്ന ഗൗരവബോധം നമുക്കുണ്ടാകണം. ഇങ്ങനെയുള്ള എല്ലാ സിറുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നടക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇല്ലാതെയാകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മ വ്യാപകമാകുന്നു, അതോടൊപ്പം ഇതിന്റെ വസ്തുത എന്താണ് എന്ന് അറിയാൻ പലർക്കും കഴിയാതെ പോകുന്നു, അറിവില്ലാത്തൊരു സമൂഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് സത്യം ഏതാണ് അസത്യം ഏതാണ്, ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ്, സംസ്കാരം ഏതാണ് സംസ്കാരം അല്ലാത്തത് ഏതാണ് എന്നൊന്നും ആർക്കും അറിയില്ല. നാട്ടിൽ കാണുന്നത് അങ്ങനെ ജീവിക്കുക. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ, മഹാഭൂരിപക്ഷം ഇവിടെ ആരാ നമുക്കറിയാം. അതായത് മതപരമായി നമ്മുടെ കണിശമായ വിശ്വാസങ്ങളോ ആദർശങ്ങളോ ഇല്ലാത്തവരാണ്. അവരെ നമ്മൾ ആക്ഷേപിക്കാൻ പോകേണ്ട, അത് അവരുടെ ലൈനാണ്. അത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആർക്കും ഏത് രീതിയിലും ജീവിക്കുക, അത് അങ്ങനെയാണ്. പക്ഷെ അതുപോലെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയ പിന്നെ എന്താ നമ്മൾ ഓരോ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മരണശേഷം പലർക്കും ജീവിതമുണ്ടെന്ന വിശ്വാസമില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാ രസവും ഹരവും എവിടെ നിന്ന് തന്നെ ആസ്വദിക്കണം, ഇവിടെ അടിച്ചു പൊളിക്കണം. പക്ഷെ നമുക്ക് നിയന്ത്രണമുണ്ട്, നമ്മളെ പടച്ചവും കാണുന്നുണ്ട് എന്നുള്ളൊരു ഓർമ്മ വേണം. അപ്പോൾ ഈ ഹയാ ഉള്ളവരായി ജീവിക്കണം. അതിനെന്തു വേണം? ഒന്ന് അള്ളാഹനെ സ്മരിച്ച് ജീവിക്കുക. അള്ളാഹാന്റെ ദിക്ർ ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ വേണം. നാളെ ഒരു വിചാരണ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് വേണം. അതിലുപരി ഏത് സമയത്തും മരണം വരുമെന്നൊരു ഓർമ്മ എല്ലാവർക്കും വേണം. സഹോദരങ്ങളെ, എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം നമ്മുടെ തൊട്ട അടുത്ത പ്രദേശത്ത് 3 പെൺകുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ച ഒരു ദയനീയമായ സംഭവം നമ്മൾ സാക്ഷികളായത്. ആ ഒരു കുടുംബത്തിന്റെ വേദനകളൊന്ന് ആലോചിച്ചു. 3 മയ്യത്തുകൾ ഒരുമിച്ച് കിടത്തുന്ന ഒരവസ്ഥ. അത് രാവിലെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല, ഈ കുട്ടികളാരും പ്രതീക്ഷിച്ചിട്ടില്ല. എത്ര പെട്ടെന്നാണ് സംഭവിച്ചത്! ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ഇതുപോലെ സഹോദരങ്ങളെ, എപ്പോഴാ നമ്മള് ഈ രീതിയിലാവുക നമുക്ക് പറയാൻ കഴിയും? എപ്പോഴാ തല കറങ്ങി വീഴുക എന്ന് പറയാൻ പറ്റൂ? എപ്പോഴാ സ്ട്രോക്ക് വരിക എന്ന് പറയാൻ കഴിയും? അതുകൊണ്ട് നല്ലോണം ആലോചിക്കാം. നമ്മൾ ഇവിടുന്ന് പോകേണ്ടവരാണ്. ഇവിടെ കാണുന്ന എല്ലാ ഹരത്തിന്റെയും പിന്നാലെ പറക്കേണ്ടവരല്ല ഒരു വിശ്വാസി എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ചിന്ത വേണം. അവന് നന്ദി കാണിക്കണം. പാപങ്ങളോട് നമ്മൾ വിട പറയണം. ആ അങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഇസ്ലാമികമായ അറിവ് ശരിക്കും നമ്മൾ കരസ്ഥമാക്കണം. അത് ചോദിക്കാൻ ആരും ലജ്ജ കാണിക്കേണ്ടതില്ല. ഇപ്പൊ ലജ്ജ ആവശ്യമില്ലാത്ത സ്ഥലമുണ്ട്, ലജ്ജ ആവശ്യമില്ലാത്ത സ്ഥലമുണ്ട്. അതേതാണെന്നറിയോ? ഇതിന്റെ ദീൻ എന്താണ്, ഇതിന്റെ മതം എന്താണ്, ഇത് എങ്ങനെയാണ്, മതപരമായ വിഷയങ്ങൾ എന്താണ് എന്ന് ചോദിക്കാൻ ഒരു പ്രയാസം ആരും കാണിക്കേണ്ടതാണ്. ഫഖാലത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു പറയാ, അൻസാരികളിൽപ്പെട്ട സ്ത്രീകൾ അനുഗ്രഹീതരാണ്. എന്താ കാരണം? അവരെ ലജ്ജ തടഞ്ഞു വെച്ചിരുന്നില്ല. എന്തിന്? മതം പഠിക്കുന്ന വിഷയത്തിൽ, അത് അന്വേഷിച്ച് ചോദിച്ചു പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജ അവർക്കൊരു തടസ്സമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ലജ്ജ ആവശ്യമുള്ളിടത്ത് ഉണ്ടാവണം, ആവശ്യമില്ലാത്തോടത്ത് വേണ്ട. അത് ഞാൻ എങ്ങനെ ചോദിക്കുക എന്ന് വിചാരിക്കേണ്ട. അത് ചോദിച്ചും പഠിച്ചും മനസ്സിലാക്കി എന്നിട്ട് ആ ഹക്കിന്റെ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പടച്ച തമ്പുരാൻ എപ്പോ നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും സന്തോഷത്തോടുകൂടി പോകാൻ കഴിയണം സുഹൃത്തു. അല്ലാതെ മരിച്ചണ് വീഴുമ്പോ നമ്മുടെ ആമാശയത്തിൽ അപ്പോ അതിന്റെ കുറച്ച് മുമ്പ് കുടിച്ച ആ ലഹരി പദാർത്ഥം കൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ, അതിന്റെ തൊട്ട് മുമ്പ് കുത്തിവെച്ച സിന്തറ്റിക് ലഹരി നമ്മുടെ രക്തധമനികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മയ്യത്താകുന്നതെങ്കിൽ, നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശരീരം ഉള്ളത് എങ്കിൽ എന്താ നമ്മളെ അവസ്ഥ? അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മരിച്ചു പോകണം. തിന്മയിൽ അഭിരമിച്ചുകൊണ്ടല്ല ഈ ലോകത്തോട് നമ്മൾ വിട പറയേണ്ടത്. നമുക്ക് മദ്യമുള്ള പാലിന്റെ പുഴയൊഴുകുന്ന, നമുക്കിഷ്ടമുള്ള തരുണീ മണികൾ കാത്തിരിക്കുന്ന, ഏതൊരാൾക്കും എന്തൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അതെല്ലാം ലഭിക്കുന്ന ഒരു ലോകമുണ്ട്, അതാണ് സ്വർഗം. ചില ആളുകൾ വിചാരിക്കുന്നത് വെളുക്കതൊന്നും ഇല്ലാന്നാണ്. ഈ സൈഡ് എഫക്റ്റുകൾ ഒന്നുമില്ലാതെ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ലോകം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ പറയണത്. എന്തായിട്ടൊക്കെ അർത്ഥം? എല്ലാം നിങ്ങളെ മനസ്സിൽ കരുതുന്നതൊക്കെ കിട്ടും. പക്ഷെ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ നിങ്ങൾ ചില നിബന്ധനകൾ പാലിക്കണം. അപ്പൊ ബുദ്ധിയുള്ളവനാരാ? എല്ലാ കാലത്തും ജീവിക്കാനുള്ള സ്വർഗത്തിൽ സുഖത്തോടുകൂടി ജീവിക്കണോ, അതോ ആരും കാണാതെ ഇവിടെ എല്ലാ മാൽ പ്രാക്ടീസും നടത്തി ഇവിടുന്ന് എല്ലാവരുടെ വെറുപ്പും വാങ്ങി ഇവിടുന്ന് മയ്യത്താകണോ? ഓരോരുത്തരും ആലോചിക്കുക. പടച്ചതും പോരാൻ ഏറ്റവും ഋജുവായി ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും.